കഥകളി വർത്തമാനം എന്ന യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ പരിചയപ്പെടുത്തല്ല ഞങ്ങളുമായി വർത്തമാനം പറയുന്നത് ഒരു കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എന്നല്ല ലോകത്തെ തന്നെ ഒരു സകല കലാവല്ലഭനായിട്ടുള്ള സദനം ഹരികുമാരേട്ടൻ അതായത് ഞാൻ ഹരികുമാരേട്ടൻ എന്ന് വിളിക്കും സദനം ഹരികുമാർ കഥകളി വർത്തമാനത്തിൽ സദനം ഹരികുമാരേട്ടനെ ഞാൻ ഹാർദവമായി സന്തോഷത്തോടെ ബഹുമാനത്തോടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹരിയേട്ടാ ദേവദാസ നമസ്കാരം നന്ദി നമസ്കാരം കൂടെ എൻ്റെ സഹപ്രവർത്തകൻ കലാമണ്ഡലം തെക്കൻകള്ളിയിലെ എച്ച് ഒ ഡി കലാമണ്ഡലം രവികുമാർ ആശാനും കൂടെ ഉണ്ട് അതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട് അതിൽ ഏറ്റവും വലിയൊരു ഒരു അതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു കലാമണ്ഡലം ഒരു സദനം ഒരു കോട്ടക്കൽ ചേർന്ന് ഞങ്ങൾ ഹരിയേട്ടനെ ഹരിയേട്ടൻ്റെ മനസ്സ് തുറക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ ആട്ടക്കഥ എഴുതിയിട്ട് ഒരു 19 ആട്ടക്കഥകൾ എഴുതിയിട്ട് സ്വന്തമായിട്ട് ചിട്ട ചെയ്ത് സംവിധാനം ചെയ്ത് അതിൽ പ്രധാന കഥാപാത്രം ആവും മാത്രമല്ല ഇത് അതിൻ്റെ സംഗീത സംവിധാനവും ഇടയ്ക്ക് അതിൻ്റെ സംഗീതം കൂടി നിർവഹിക്കുന്ന ഒരാളാണ് ശ്രീ സദനം ഹരികുമാരേട്ടൻ വളരെ അപൂർവമായി കിട്ടുന്നൊരു ബഹുമതി തന്നെയാണ് കഥകളി കലാകാരന്മാർക്ക് പാടാൻ കഴിയുക എന്നുള്ളൊരു ഒരു കഴിവ് സദനം ഹരികുമാരേട്ടനെ സംബന്ധിച്ച് കർണാടക സംഗീതം ബേസിക്കായിട്ട് പഠിച്ചാലാണ് വിദ്യാഭ്യാസപരമായി എം എ ബി എഡും അതിന് മുകളിലെടുത്ത് പി എച്ച് ഡി എടുത്ത ആളാണ് ഇങ്ങനെ പിന്നെ കഥകളിയിലെ നല്ലൊരു സദന അക്കാദമിയിലെ പ്രിൻസിപ്പൾ കൂടിയാണ് അങ്ങനെ എല്ലാം കൊണ്ട് നോക്കുക ഒരു ബഹുമുഖ പ്രതിഭ തന്നെയാണ് ശ്രീ സദന ഹരികുമാരേട്ടൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതൽ ചോദിച്ചറിയാൻ ഒരുപക്ഷേ ദിവസങ്ങളോളം പറഞ്ഞാലും തീരില്ല എന്തായാലും നമുക്ക് തുടങ്ങാം നന്ദി രണ്ടു പേർക്കും നമസ്കാരം വളരെ സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു സത്യത്തിൽ ഞാൻ ഒരു അന്താളിപ്പോടെ പറയട്ടെ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഹരിയേട്ടൻ കാരണം ഏത് മേഖലയിലാണോ ഹരിയേട്ടൻ കൈവച്ചത് ആ മേഖല മുഴുവൻ ഞാൻ കണ്ടതാണ് ഞാൻ കേട്ടതാണ് ഞാൻ അറിഞ്ഞതാണ് സത്യത്തിൽ ഞാനും ഒരു കഥകളി ആർട്ടിസ്റ്റാണ് ഞാനൊരു വേഷക്കാരനാണ് എന്നുള്ള എനിക്ക് പക്ഷേ എന്നെ അമ്പരിപ്പിക്കുന്ന ആ ഏറ്റവും വലിയത് സൃഷ്ടി പലവിധമുണ്ട് പക്ഷെ ഞാൻ ആദ്യം തുടങ്ങുന്നു ഹരിയേട്ടൻ്റെ ബിംബം സൃഷ്ടി ഇതിൽ നിന്ന് തുടങ്ങാം ഇത് ഹരിയേട്ടനെ എവിടെ നിന്ന് ആർജിച്ചു എങ്ങനെ ഇതിലേക്ക് എത്തി വന്നു ഞാൻ കഥകളി പ്രൊഫസറായിട്ട് ശാന്തിനികേതൻ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലെ 4-5 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു അപ്പോൾ അവിടുത്തെ കലാഭവൻ അല്ലെങ്കിൽ ഫൈൻ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചിത്രരചന ശില്പം ഉണ്ടാക്കൽ ശില്പത്തിൽ തന്നെ തെരാക്കൂട്ട പ്ലാസ്റ്റർ സിമെൻറ്റ് അതുപോലെ ഓൾഡ് ഈ ബ്രോൺസ് കാസ്റ്റിംഗ് അവയെല്ലാം പഠിപ്പിക്കുന്നൊരു സർവകലാശാലയാണ് വിശ്വഭാരതി അപ്പോൾ ഈ ടെറാക്കോട്ട ചെയ്യുന്ന ക്ലാസ് കണ്ട സമയത്ത് എനിക്ക് വല്ലാത്ത ആഗ്രഹം തോന്നിയത് എനിക്ക് ചെയ്താൽ പറ്റുമോ അറിഞ്ഞുകൂടാ വഴങ്ങുമോ എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അവിടുത്തെ തന്നെ മലയാളി വിദ്യാർത്ഥിയായിട്ടൊരു മുഹമ്മദുമൊക്കെ ഉണ്ട് ഒരു സന്തോഷ് ടി വി സന്തോഷ് ഇന്നത്തെ ഇന്ത്യയിലെ വൺ ഓഫ് ദി ഏറ്റവും നല്ല പെയിൻറ്ററായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ശില്പം ചെയ്താൽ കളിമണ്ണ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അവർ കളിമണ്ണൊക്കെ സംഘടിപ്പിച്ചെന്ന് ഹരിയുടെ ധൈര്യമായിട്ട് ചെയ്യും അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത വർക്ക് തന്നെ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ സാറുമാരൊക്കെ വന്നിട്ട് കണ്ടു പറയും ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വർക്കായിട്ടല്ല തോന്നുന്നത് പക്ഷെ അതിന് മുമ്പ് ഞാൻ വിശ്വഭാരതിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ കുട്ടിക്കാലം അന്ന് സദനത്തിൽ ഗാന്ധി സേവാ സദനത്തിൽ ഇവിടെ അത് അതിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു എൻ്റെ 65 ആ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ കരകൗശലം അതുമാതിരി ഈ ഹാൻഡിക്രാഫ്റ്റ് അതുപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സദനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു പുൽപ്പായ നെയ്ത്തുണ്ടായിരുന്നു കളിമൺ വ്യവസായം ഉണ്ടായിരുന്നു സെറാമിക്സ് ഉണ്ടായിരുന്നു ഹാൻഡ്മെയ്ഡ് പേപ്പർ സെൻറ്റർ ഉണ്ടായിരുന്നു ഹാൻഡ്മെയ്ഡ് സോപ്പ് മേക്കിംഗ് ഉണ്ടായിരുന്നു കൃഷി ഉണ്ടായിരുന്നു അതുപോലെ ഡയറി ഫാം ഉണ്ടായിരുന്നു അപ്പോൾ സദനത്തിൽ തന്നെ ഈ സോപ്പൊക്കെ ഉണ്ടാക്കി നാട്ടിലത്തെ ആൾക്കാർക്ക് കൊണ്ട് വിൽക്കുന്നു അതിൻ്റെ കാശ് വാങ്ങിക്കുന്നു സദനത്തിൽ നെയ്ത്തുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഗാന്ധി സേവാസേന സ്കൂളിലത്തെ യൂണിഫോം ഖാദി നിർബന്ധമാക്കിയിരുന്നു ഖാദി വസ്ത്രമേ ഇടാവൂ അപ്പോൾ അതിൻ്റെ പൈസ സാധാരണ ജനങ്ങൾക്കാണ് ഞാൻ നെയ്യുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ പൈസ പോവുക അല്ലാതെ സൂററ്റിലെ മുതലാളിക്കല്ല പോവുക അപ്പോൾ അങ്ങനെയൊരു വളരെ പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് സദനം അന്നുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഞാൻ ഈ കുംഭാര
കുടുംബങ്ങളുമായിട്ടും അല്ലെങ്കിൽ കൊശവന്മാരുടെ ചക്രം പാത്രം ഉണ്ടാക്കുന്നവരും അവരൊക്കെ എൻ്റെ കൂട്ടുകാരായിരുന്നു. അപ്പോൾ സ്കൂൾ വിട്ടാൽ ഞാൻ കളരി പോവും, അത് കഴിഞ്ഞ് ഞാൻ കുംഭാരന്മാരെ വിട്ടു പോവും, ഞാൻ കളിമണ്ണിൽ പലതും കളിക്കും. പക്ഷേ അന്നൊന്നും സീരിയസ് ആയിട്ട് ഇങ്ങനെ കളിമണ്ണിൽ എനിക്കൊരു വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ശാന്തിനികേതനിൽ പോയപ്പോഴാണ് എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നത്. മാത്രമല്ല അതിൽ എനിക്ക് വളരെയധികം എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഈ പ്രതിമാ നിർമ്മാണം എന്ന് പറയുന്നത്. അത് വളരെ അത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന കളിമണ്ണ്, അത് മാത്രമേ എനിക്ക് വേറൊരാളുടെ അടുത്ത് നിന്ന് എടുക്കേണ്ടതുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെയാണ്. ഈ കളിമണ്ണ് മാത്രമാണ് ഭൂമിയിൽ നിന്ന് എടുക്കുന്നത്. നേരെ മറിച്ച് ഞാനൊരു നളചരിതം ചെയ്യുകയാണെങ്കിൽ ഉണ്ണയവാര്യർ എഴുതിയ ടെക്സ്റ്റ്, പട്ടികാന്തുരാശാൻ ചിട്ടപ്പെടുത്തിയ കൊറിയോഗ്രാഫി, അത് പലരും ചെയ്ത് 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 അവസാനം ഞാനും അത് ചെയ്യുന്നു. കഥകളി എന്ന സാധനത്തിന് ഞാനും അത് ചെയ്യുന്നു. അത് എൻ്റെ മുൻപിൽ ചെയ്തവരെക്കാൾ നന്നായിട്ടില്ലെങ്കിൽ എന്നെ ആൾക്കാർ ഇത് നന്നല്ല എന്ന് പറയും. അപ്പോൾ അത് വേറെ പലരുടെയുമാണ്. അത് അതാണ് ഞാൻ ഈ സൃഷ്ടിയും തുടങ്ങിയത്. അതെ, അപ്പോൾ ശില്പം എന്ന് പറയുന്നത് അത് എൻ്റെ മാത്രമാണ്. അത് ആ ചെയ്യുന്ന ഭൂമി ദേവി. അതെ, ഞാനും വ്യക്തി. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അങ്ങനെ ഒരു 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 എന്താ പറയേണ്ട ഒരു ഫീലിംഗ് ഓഫ് അച്ചീവ്മെൻറ്റ് നമുക്കതൊരു ശില്പം ചെയ്താൽ. ഇത് ഞാൻ ഇത്തരം ചോദ്യങ്ങൾ പലരും ചോദിച്ചതിൻ്റെ ഉത്തരം പറയേണ്ടി വന്നതുകൊണ്ടാണ് ഞാനിതൊക്കെ ആലോചിച്ചത്. അല്ലെങ്കിൽ ഞാനിതിനെപ്പറ്റി ആലോചിക്കില്ല, ഞാൻ ചെയ്തു പോവും. ഇപ്പോൾ ഒരു ഒരു പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിഷം എങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നത് എന്ന് പാമ്പിനെ അറിഞ്ഞുകൂടാ. പാമ്പ് കടിക്കുന്നു, പക്ഷെ അത് ശ്വാസകോശത്തെയാണോ ബ്ലഡ് വെസൽസിനെയാണോ ബാധിക്കുന്നത് എന്ന് അണലിക്കും മൂർഖനും അറിഞ്ഞുകൂടാ. അതുപോലെ നമ്മൾ ചെയ്യുന്നു, അത് ആരെയാണോ എങ്ങനെയാണോ ബാധിക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ട ചുമതല വാസ്തവത്തിൽ നമ്മുടെയല്ല. പക്ഷേ നമ്മളും നമ്മളിലൊരു ഒരു 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 സൃഷ്ടാവിലൊരു നിരൂപകനും ഒരു വിമർശകനും ഉണ്ടാവുമല്ലോ. ആദ്യത്തെ ആ പിന്നെ ഇവിടെ നിന്നുള്ള സൃഷ്ടിച്ചത് എന്തായിരുന്നു? ആദ്യം ഞാൻ സ്വാഭാവികമായിട്ടും ഗണപതി തന്നെയായിരുന്നു. ഹരിയേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഗണപതി. അതെ, ഹരിയേട്ടൻ ഗണപതിയെ വിട്ടിട്ട് കൂടുതൽ വല്ലാത്തൊരു പോക്ക് ഹരിയേട്ടൻ പോയിട്ടുണ്ട്. പക്ഷേ ഗണപതി ഹരിയേട്ടനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അല്ല, ഗണപതി എന്ന് പറയുന്നത് അതൊരു ഒന്ന് ഒന്നാമത് സാങ്കല്പിക കഥാപാത്രമാണല്ലോ, ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. അതെ, പിന്നെ ഈ ശില്പം എന്ന് പറയുന്നത് പിണ്ഡത്തിൻ്റെ കലയാണ്. സംഗീതം എന്ന് പറയുന്നത് കാലത്തിൻ്റെ കലയാവുന്നത് പോലെ, ശബ്ദത്തിൻ്റെ കലയാവുന്നത് പോലെ, ശില്പം എന്ന് പറയുന്നത് പിണ്ഡം അല്ലെങ്കിൽ സാധനത്തിൻ്റെ കലയാണ്. അപ്പോൾ ഗണപതിയെ സംബന്ധിച്ചിടത്തോളം ഗണപതിയുടെ ശരീരത്തിൽ ധാരാളം ഈ മാസ് ഉള്ളത് കാരണം നമുക്കതിൽ ധാരാളം വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു എന്നുള്ളതൊരു തമാശയാണ്. പിന്നെ ഗണപതി ഒരു ഒരു നമ്മളിൽ എല്ലാവരിലും വളരെ ലീനമായി കിടക്കുന്ന ഒരു ഒരു മിഥാണ്, ഒരു ഒരു വളരെ രസമായിട്ടുള്ളൊരു ഒരു കഥാപാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഗണപതിയിൽ പാഞ്ചാല രാജതനെ ചെയ്യുന്ന ഗണപതി ചെയ്തത് പോലെ നവരസങ്ങള് ഗണപതി കണ്ടു. അതെ, കാരണം ഞാൻ ഒരു ദിവസം മദളം രവിയേട്ടൻ, കോട്ടക്കൽ രവി എന്ന മദളം പിന്നെ ആചാര്യൻ, അദ്ദേഹമാണ് ഹരിയേട്ടനിലേക്ക് എന്നെ എത്തിച്ചേട്ടോ. അതെ, അദ്ദേഹത്തിലൂടെയാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ കണ്ട സദനം ഹരികുമാർ എന്ന ഒരു കലാകാരനില് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച് എനിക്ക് എന്നെ വല്ലാണ്ട് അടുപ്പിച്ചത് ഹരിയേട്ടനിൽ ഗണപതിയോടുള്ളൊരു, ഗണപതിയിൽ പലതും ചെയ്തിട്ടുണ്ട്. അവിടെ ഗണപതി എന്ന സാധനത്തിന് മുഖം എവിടെ തുമ്പി മറച്ചതാ, ആ ഗണപതിക്ക് ഭാവങ്ങൾ കൊടുക്കാൻ ഹരിയേട്ടൻ. അത് അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതാക്കിയത്. കാരണം നമ്മുടെ ചുണ്ട് കാണുമെങ്കിൽ നമുക്ക് ഏത് ഭാവങ്ങളും കൊടുക്കും. ഈ ചുണ്ടിൻ്റെ മീതെ തുമ്പി വരുമ്പോൾ അതിലൊരു ഭാവം കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അതിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പറയേണ്ടത്. എനിക്ക് അറിഞ്ഞുകൂടെ അത്, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സന്തോഷിക്കുന്നത്, തീർച്ചയായിട്ടും കഥകളി ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും അധികം, ഞാൻ ആദ്യം പഠിച്ചതും കഥകളിയാണ്, ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയുന്നത് പോലെ കഥകളിയാണ്. പക്ഷേ പിന്നീട് ഈ പറഞ്ഞമാതിരി കഥകളിക്ക് ധാരാളം എന്താ പറയണ്ട പ്രതിബദ്ധതകളും പ്രതിബന്ധങ്ങളും ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഥകളി പെർഫോമറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വതന്ത്രമായിട്ടൊരു നളൻ രണ്ടാം ദിവസം നളൻ കെട്ടിക്കളയാം വിചാരിച്ചാൽ നടക്കില്ല. ഇല്ലില്ല, ഒരു കൃമിരോഗത്തിൽ ധർമ്മപുരം ചെയ്യാം വിചാരിച്ചാൽ നടക്കില്ല. കാരണം അതിനൊരു സംഘാടകൻ വിചാരിക്കണം, ആ സംഘാടകൻ നമുക്ക് ആ വേഷം തരണം. ആ വേഷം തന്നാലും നല്ല ചുട്ടിക്കാരുണ്ടാവണം, നല്ല ഉടുത്തുകെട്ടുകാരുണ്ടാവണം. അവരെങ്ങാനും ഒരു ഒരു ലെയർ ലൂസാക്കിയാൽ അരങ്ങത്ത് പോയത് മുഴുവൻ താഴെ കിടക്കും.
എന്നിട്ട് ആ വേദന മുഴുവൻ സഹിച്ചിട്ട് നമ്മൾ രണ്ടു മൂന്ന് മണിക്കൂർ അരങ്ങത്ത് ചിരിക്കേണ്ടി വരും. ചിലപ്പോൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ കാലപ്രമാണം സൂക്ഷിക്കാത്ത പാട്ടുകാരാണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും. നമ്മൾ മുദ്ര കാണിക്കുമ്പോൾ വികൃതി അടിക്കുന്ന ചെണ്ടക്കാരും മുതലക്കാരും ആണെന്നുണ്ടെങ്കിൽ നമ്മളെ നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ചെയ്യുന്നതൊന്നും അല്ല ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. ഒരു ഒരു ശില്പി എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ഗണപതി ചെയ്യാൻ എനിക്ക് ആരും ആവശ്യമില്ല. ആരും ആവശ്യമില്ല, മാത്രമല്ല ഒരു എൻജോയറും ആവശ്യമില്ല. ഞാനാണ് അതിൻ്റെ ആദ്യത്തെ എൻജോയർ. അത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ആസ്വാദകൻ ഞാനാണ്. അത് മറ്റുള്ളവർ ആസ്വദിക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് വീണ്ടും സന്തോഷമുണ്ടാകുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ആ സൃഷ്ടിയുടെ ആദ്യത്തെ ആസ്വാദകൻ ഞാനാണ്. അങ്ങനെ ഒരു മറ്റുള്ള വല്ലാതെ ഈ പ്രതിബദ്ധതകളും ഒന്നും ഇല്ലാത്തൊരു മേഖലയാണ് ഈ ശില്പമായാലും ഒരു പരിധിവരെ പാട്ടായാലും. ഒരു കാരണം പാട്ടിനും ഈ പ്രശ്നമുണ്ട്, നമുക്കൊരു കച്ചേരി കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ ക്ഷണിച്ചിട്ട് വേണം. പക്ഷേ ഈവൻ അതർവൈസ് നമുക്ക് ഒറ്റയ്ക്കിരുന്നൊരു ഒരു രണ്ട് മണിക്കൂർ പാട്ടി നമുക്ക് തന്നെ ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ഭാവങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ഞാൻ ഓരോ ഗണപതിയും ഞാൻ ഭയങ്കര ഹനുമാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, വെള്ളത്താടി എന്തോ ഒരു ഇത് ഞാൻ മുമ്പ് വന്നിട്ട് അത് വരക്കുകയാണ് ചെയ്തത്. ഇത് ഓരോ ഭാവങ്ങൾ. അപ്പം ഞാൻ ആലോചിച്ചത് ഒരു ഭാവം വേണമെങ്കിൽ നമുക്ക് ബോഡി മൊത്തം ഭാവത്തിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ഒന്നുണ്ട് ദൃഷ്ടി കൊണ്ട് ഭാവം. ഗണപതിക്ക് പിന്നെ ചുണ്ടാണ് നമ്മുടെ നമ്മൾ നവരസം കാണിക്കുന്നത്. കണ്ണൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഇങ്ങനെയും കാണിച്ചാവും ചിലപ്പോൾ. പക്ഷേ നമ്മൾ പിന്നെ ഹരിയേട്ടൻ ഈ ഗണപതി ചെയ്തപ്പോൾ ഇതൊരാൾക്ക് ഉള്ളിൽ വരണ്ടേ ഈ തുമ്പി ഇങ്ങനെ നിൽക്കുന്ന ചുണ്ട് കാണാത്ത വേണമെങ്കിൽ ഇങ്ങനെ ആണ് ആനയുടെ ചുണ്ട് വരണത്, ഇങ്ങനൊരു ഗണപതിയുടെ രീതിയിൽ. അതിൽ ഇങ്ങനെ ഭാവം, അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കവിളിലും കണ്ണിലും പോസിലും കണ്ണിലും. ആ എങ്ങനെയാ ചോദിച്ചാൽ എനിക്ക് പറഞ്ഞ മാതിരി പാമ്പിന്റെ കഥ പറഞ്ഞ മാതിരി ഞാൻ എന്നാലും ഹരിയേട്ടൻ അതിനൊരു ഒരു ഒരു ധാരണ കൊടുത്തിട്ടുണ്ടാവില്ലേ. അങ്ങനെയല്ലേ, ഇതൊരു തുമ്പിണ്ട് എന്നുള്ളൊരു സങ്കല്പം. ഇതൊരു പരിധിവരെ ട്രയൽ ആൻഡ് എററാണ്. നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കുന്നു, ഇങ്ങനെ ചെയ്ത് നോക്കുന്നു, അത് അങ്ങനെ ചെയ്ത്. അതിന്റെ പിന്നില് ഹരിയേട്ടൻ കുറേ വരച്ചിട്ടും ഇല്ല? ഞാൻ വരയ്ക്കാറില്ല. സാധാരണ എല്ലാ സ്കൾപ്ചേഴ്സും വരച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഒരു സ്കെച്ച് നെവർ, ഞാൻ ഒരിക്കലും ഒരു ശില്പം തുടങ്ങുകയാണ്. അതെ, തുടങ്ങുകയാണ് ചെയ്യാറുള്ളത്. രവികുമാർ പറഞ്ഞ മാതിരി 19 ആട്ടക്കഥകൾ എനിക്ക് എഴുതാൻ അഥവാ സാധിച്ച് എഴുതുക മാത്രമല്ല അത് അവതരിപ്പിക്കാൻ അഥവാ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുകടാക്ഷം ഈശ്വരാധീനം എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അഥവാ ഞാൻ വളരെ തിരക്കേറിയ ഒരു നടനായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് കൊമ്പോസിഷനോ അല്ലെങ്കിൽ സമയം ചിലപ്പോൾ എനിക്ക് കിട്ടുമായിരുന്നില്ല. കാരണം കളികൾക്ക് ധാരാളം പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇത് നടന്നു വരില്ല. അപ്പോൾ ഒരു കണക്കിന് ബ്ലെസ്സിങ് ഈ ഇതൊരു ഒരു എന്താ പറയണ്ടത്, നമുക്കൊരു അനുഗ്രഹമാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ധാരാളം ഇത്തരത്തിലുള്ള ഒരു ഒരു ഫാൻസ് അസോസിയേഷൻ നമുക്കില്ലാത്തത് ഒരു കണക്കിന് നമ്മുടെ പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അനുഗ്രഹമാണ്. ഗാന്ധി സേവാ സദനം എന്ന ഈ വളരെ ഉൾപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ്റെ മകനായിട്ട് ഹരിമാട്ട ജനിക്കുമ്പോൾ ഒരു പക്ഷേ കഥകളി തന്നെ ആ ഒരു ഈ ഒരു താരാട്ട് പ്രായത്തിൽ തന്നെ കണ്ടു വളർന്നതാണോ? തീർച്ചയായിട്ടും അത് ഇത് 1953 തുടങ്ങുന്നത്. ഞാൻ ജനിക്കുന്നത് 58 അതെ 58 തുടങ്ങി ഞാൻ ജനിക്കുന്നത്. അപ്പോൾ എനിക്ക് കുട്ടിക്കാലം മുതൽക്കേ കഥകളിയോട് വളരെ ഭ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. മാത്രമല്ല ഞാൻ ആ കാലഘട്ടത്തിൽ സദനം കൃഷ്ണൻകുട്ടിയേട്ടൻ നന്ദകുമാരേട്ടനൊക്കെ ഇവിടെ പഠിച്ചിരുന്ന കാലമാണ്. ഒരു ലക്ഷ്മിക്കുട്ടി എന്നൊരു സ്ത്രീയും ഇവിടെ കഥകളിയും അന്ന് മോഹിനിയാട്ടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പഠിച്ചിരുന്നു. അപ്പം ഞാൻ കഥകളി കാണാതെ വീട്ടിലേക്കില്ല എന്ന് നിർബന്ധിക്കുമ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് അച്ഛനമ്മിക്കാർ അവർക്ക് പിറ്റേ ദിവസം തിരക്കുള്ള ആൾക്കാരാണ്. അമ്മ ടീച്ചറാണ്. അപ്പോൾ അണിയറയിലൊരു തൊട്ടിലിൽ കെട്ടിയിട്ട് ഞാൻ എന്നെ അവിടെ കിടത്തുന്നു. ഇവർ ആശാന്മാരാരെങ്കിലുമൊക്കെ നോക്കുന്നു. ശിവേട്ടനും ചെറുപ്പളശ്ശേരി ശിവേട്ടനൊക്കെയാണ് എന്നെ അങ്ങനെയല്ല കാലഘട്ടത്തിൽ നമ്മൾ ഓർമ്മ കരയുമ്പോൾ കൊണ്ടു നടക്കാനൊക്കെ ഉള്ള ആൾക്കാർ. ഒരു ഡയറക്ടർ സിനിമ എടുക്കുമ്പോൾ ഈ കഥാപാത്രത്തിന് ഇന്ന ആളാണ് നല്ലത്, ഈ കഥാപാത്രത്തിന് ഇന്ന ആളാണ് നല്ലത്, ഹരിയേട്ടൻ അങ്ങനെയാണോ ചെയ്യണത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെയാണ് പല ഹരിയേട്ടൻ എഴുതിയ പല കഥകളും കലാമണ്ഡലവും കോട്ടക്കിലും ഇരിങ്ങാലക്കുടിയും സാധനം എല്ലാവരും ചേർന്ന് ചെയ്തിട്ടില്ല. ഇത് സ്വതവേ ഇപ്പൊ ഞാനാണ് ഒരു കഥ എഴുതി വെച്ചാൽ ഞാൻ കോട്ടക്കാരെ വെച്ചാൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു ഹരിയേട്ടൻ അതല്ല. അത് ചിലപ്പോൾ അതിൻ്റെ ഗുരുനാഥൻ്റെ ഒരു കീഴ്വഴക്കമായിരിക്കാം.
ആദ്യമായിട്ട് വിജയാശാൻ ഉത്ഭവം ചെയ്തത് സദനത്തിലെ പട്ടികാന്തുടി ജയന്തിക്കായിരിക്കും. അതൊക്കെ കുമാരനാശാൻ അവരെ വിളിച്ചിട്ട് അത്തരം വേഷങ്ങൾ അവരെ കൊണ്ട് അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ചെയ്യിക്കാൻ ആശാൻ വളരെയധികം താല്പര്യം എടുത്തിരുന്നു. ഇപ്പൊ എന്റെ കർണപർവ്വ രണ്ടാം ഭാഗത്തിൽ ദേവദാസൻ കടവുൽക്കജൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ, അന്ന് അത് വളരെ സക്സസ്ഫുൾ ആവുകയും ചെയ്തു, വളരെയധികം ജനപ്രിയകരമാവുകയും ചെയ്തു. അത് വാസ്തവത്തിൽ അതുപോലെ കലാനിലയം ഗോപാലകൃഷ്ണന്റെ കുറേ വേഷം കഥകളി നന്ദകുമാരാശൻ ചെയ്തിട്ടുണ്ട്. ഞാനതിൽ ഉർവശിയും ശാപമോചനം അർജുന, ഞാനത് നിങ്ങൾ അരങ്ങേറ്റം കഴിഞ്ഞു ഇത് കാണാൻ ഞാൻ പാലക്കാട് എംടി രാമനാഥൻ ഹാളിൽ ഞാൻ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതൊന്ന് കാണാം. കാരണം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേട്ടു ഗോപാലകൃഷ്ണേട്ടനും നന്ദകുമാരേട്ടനും താക്കറത്തിരിക്കണമെന്ന് കാണേണ്ടതാണെന്ന്. അപ്പം എനിക്കതൊന്ന് കാണണമെന്ന്, കാരണം എനിക്ക് രണ്ടാളി ഭയങ്കര ഇഷ്ടമുള്ള അരിയേട്ടൻ എഴുതിയാണ് ഞാൻ ആ എം ടി രാമനാഥനെ. അയ്യോ, അത് ഞാൻ നമ്മുടെ കഥകളി സങ്കല്പങ്ങളുണ്ടല്ലോ വളരെ വ്യത്യസ്തമാണ് അതിലെ അച്ചാൽ അത്. എന്നാൽ കഥകളിത്തം വിട്ടിട്ടില്ല അതിലെ കഥകളിയുടെ ഗ്രാമർ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അതെ, എനിക്കിനി ഇതേമാതിരി ഇപ്പൊ വിളിച്ച് വേഷം കൊടുക്കാൻ ബാക്കിയുള്ളത് തോന്നുന്നു രവികുമാറാണ്. രവികുമാറിനെ കണ്ട് പറഞ്ഞു എനിക്കൊരു ആവശ്യമില്ല. എനിക്ക് തോന്നി അരിയേട്ടൻ ഇതൊക്കെ ഒരു ഒരു ആർട്ടിസ്റ്റ് നമ്മൾ എല്ലാവരിലും കാണുന്നതല്ല ഇതൊന്നും പലരിലും അല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനവൽക്കരണം നമുക്കൊരു ഒരു പ്രതിബദ്ധത ആവരുത്. ഞാൻ സദനത്തിൻ്റെ സെക്രട്ടറി ആയത് കാരണം സദനത്തിലത്തെ ആൾക്കാരെ മാത്രമേ ഞാൻ വിളിച്ചുവിടൂ. അത് രാഷ്ട്രീയം പോലെയും ഒക്കെ ആവുകയാണ്, അത് മതം പോലെയൊക്കെ ആവുകയാണ്. നമ്മുടെ ഇസം എന്ന് പറയുന്നത് കഥകളിയാണ്. അതിപ്പോൾ കോട്ടക്കൽക്കാരായത് കാരണം ഇതിൽ പാടില്ല, കലാമണ്ഡലക്കാരായത് കാരണം ഇതിൽ പാടില്ല. അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല, ചിന്തിച്ചു കൂടാ എന്ന് നിർബന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ നന്ദകുമാരിയുടെ ശൈലിയും സദനത്തിൻ്റെ ശൈലിയും വളരെ വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്കത് നോക്കേണ്ട കാര്യമില്ല, ഏത് ശൈലിയായാലും അദ്ദേഹത്തിന് അത് ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അത്രയും ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറുള്ളൂ. ഞാൻ എനിക്ക് ആ റിസൾട്ട് കിട്ടുമ്പോൾ ഞാൻ വളരെ സന്തോഷവാനുമാണ്. അരിപറട്ടാ, ഈ പുതിയ സൃഷ്ടികൾ ഇപ്പോൾ ഏതാണ്ട് 19 ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്കത് 4 കാണാൻ പറ്റിയിട്ടുള്ളൂ. അതൊരു നിർഭാഗ്യമായിട്ട്, കാരണം അത് 1-2 കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ വളരെ റിസ്ക് എടുത്താണ് ഞാൻ പല സ്ഥലത്തും ഇതിൻ്റെ കളി കാണാൻ തന്നെ എത്തിയത്. ഇനി എവിടെ ഉണ്ടെങ്കിലും ഞാൻ എത്തും എന്നുള്ളൊരു പ്രതിജ്ഞയോടെടുക്കുകയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കഥകളിയുടെ സാങ്കേതികമായ ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചില പ്രത്യേകതകൾ, ചില നൂതനമായ ചില ആവിഷ്കാരങ്ങൾ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് വളരെ വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരു പുതിയ സൃഷ്ടിയാണ് സത്യത്തിൽ. കാരണം ഇതിന് കോട്ടത്തിന് ഇതിൻ്റെ കോട്ടങ്ങൾ ഇതിൻ്റെ ചിട്ടയ്ക്കോ ഇതിൻ്റെ അതിൻ്റെ സ്ട്രക്ചറിനോ ഒന്നും മാറ്റം വരാതെ വേഷവിധാനത്തിലും അവതരണ രീതിയിലും ചില കലാശങ്ങൾക്ക് പോലും പ്രത്യേകതയുണ്ട്. അത് കണ്ടെത്തലങ്ങനെയാണോ? വാസ്തവത്തിലെ ഇവിടെ എൻ്റെ പുതിയ ചില വർക്കുകൾ രവികുമാർ കാണാൻ വന്നു എന്നത് രവികുമാർ പോയതിനു ശേഷമാണ് പലപ്പോഴും ഞാൻ അറിഞ്ഞിട്ടുള്ളത്. കളി കഴിഞ്ഞ പിറ്റേ ദിവസമാണ് രവികുമാർ കളി കാണാൻ വന്നിരുന്നു. അയ്യോ, എന്നാ എന്നോട് പറയണമായിരുന്നല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തെ ഒന്ന്, അങ്ങനെയല്ല നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ എൻ്റെ ശിഖണ്ഡിയും അതുപോലെ ശൂർപ്പണഖാങ്കവും അങ്ങനെ പല കഥകളും രവികുമാർ ഞാനറിയാതെ തന്നെ ഇവിടെ വന്ന് കണ്ടുപോയ കാര്യം എനിക്ക് വളരെ വളരെ കൗതുകവും ജിജ്ഞാസയും ഉണ്ടാക്കി. നമ്മളിങ്ങനെ അവർ പാട്ടുകാരെ അരങ്ങത്ത് പോയിട്ട് കുലമധുവിനാൻ കോപമാക വേറെ രാഗം മാറ്റുമ്പോൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അവർ രാഗം മാറ്റുന്നുണ്ട്, നമുക്കൊന്നിനും സ്വാതന്ത്ര്യം ഇല്ലല്ലോ ഈശ്വര. അക്കഥ കേട്ടോ ഒന്നും അത് വേറൊന്നാക്കിയിരിക്കുന്നു. നമ്മളിപ്പോൾ എന്താ അങ്ങനെ ഒരു വേഷക്കാരൊന്നും ചെയ്തുകൂടാ എന്ന വല്ലാത്തൊരു അലിഖിത നിയന്ത്രണം, ഈ വേഷത്തിൽ യാതൊന്നും സംഭവിച്ചുകൂടാ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്താൽ മതി. പണ്ടെങ്ങനെയായിരുന്നു, ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കണമെങ്കിൽ സംസ്കൃത പണ്ഡിതൻ ശ്ലോകം എഴുതി കൊടുക്കണം. ഓ, ഈ ശ്ലോകം അനുസരിച്ചിട്ടാണ് അയാൾ ചിത്രം എഴുതുന്നത്. ഇത് ചിത്രകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ല മാത്രമല്ല, നിങ്ങൾക്കൊരു 100 മുമ്പത്തെ ഒരു ചുമർചിത്രകാരൻ്റെ പേരറിയാമോ? ഇതറിയില്ല. നമുക്ക് വാൽമീകിയുടെ പേരറിയാം, വേദവ്യാസൻ്റെ പേരറിയാം, കണ്ണശ്വരാമായണം എഴുതിയ ആളുടെ പേരറിയാം. ഒരു ചിത്രകാരൻ്റെ പേര് നമുക്കറിയാമോ? ഒരു സോപാന ഗായകൻ്റെ പേര് നമുക്ക് ഷട്കാല ഗോവിന്ദമാരാർക്ക് മുൻപുള്ള ഒരു പാട്ടുകാരനെ നമുക്കറിയാം. അവരുടെ ഐഡൻറ്റിറ്റി സൂക്ഷിക്കാൻ അന്നത്തെ സോക്കോൾഡ് സമൂഹം അനുവദിച്ചിട്ടില്ല. ഒരു ചിത്രകാരൻ്റെ കേരളത്തിലൊരു ചിത്രകാരൻ രവിവർമ്മയ്ക്ക് ശേഷമുള്ളവരെ നമുക്ക് അറിഞ്ഞുകൂടൂ? അതെ. അതിന് മുൻപുള്ളൊരു ചിത്രകാരൻ ആരാണ്? ഏറ്റുമാനൂരെ നടരാജൻ മരിച്ചത് ആരാണ്? അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൽ നിങ്ങൾ ഒപ്പിടരുത്, നിങ്ങൾ ചിത്രം വരച്ചാൽ മതി.
നിങ്ങളതിൽ ഒപ്പുവെക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു വല്ലാത്തൊരു പ്രശ്നമുണ്ട് ഇതിൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാതല നിശമയെ കളിച്ചാൽ മതി ഓഫ് കോഴ്സ് നമ്മൾ ഞാനത് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ ചെയ്യുന്ന ആളാണ് പക്ഷേ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഭിരമിക്കുന്ന മേഖലയിൽ കഥകളി എൻ്റെ മേഖലയായി ഞാൻ തിരഞ്ഞെടുത്താൽ എനിക്ക് എൻ്റെ ആവിഷ്കാരത്തിന് ഞാൻ സ്വീകരിച്ച മാനദണ്ഡങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ സാധ്യതകൾ ഞാൻ കണ്ടെത്തിയേ പറ്റൂ എന്നോടൊരു ഒരു വലിയൊരു ഒരു സൈദ്ധാന്തികൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് കഥകളി നിങ്ങൾ ചെയ്തത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ബീജവാദം തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു പിറ്റേ ദിവസം നളചരിതം തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു സിനിമയിൽ അങ്ങനെയല്ല നാടകത്തിൽ അങ്ങനെയല്ല സാഹിത്യത്തിൽ അങ്ങനെയല്ല നിങ്ങൾ ചെയ്തത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സർ ഞാനൊന്ന് അങ്ങോട്ട് ചോദിക്കോട്ടെ ചെമ്മീൻ എഴുതി വെച്ചിട്ടുണ്ട് അതിനി മാറ്റാൻ പറ്റുമോ ഇല്ല ചെമ്മീൻ പുസ്തകം പബ്ലിഷായിട്ടുണ്ട് അതിനി മാറ്റാൻ പറ്റില്ല ഖസാക്കിൻ്റെ ഇതിഹാസം ഇനി മാറ്റാൻ പറ്റില്ല പക്ഷെ നളചരിതം ഇപ്പോഴും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നളചരിതം അരങ്ങത്ത് ഓരോ കഥാപാത്രം ഓരോ വേഷക്കാരുടെ കയ്യിൽ കിട്ടുമ്പോഴും അതിന് ചെറിയ ചെറിയ പുനർവ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അന്നത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഥാപാത്രങ്ങൾ ഇന്നും അത്ര ഗൗരവമായി കണ്ടുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക എന്തായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചതിൻ്റെ ബേസിലായിരിക്കാം ചിലപ്പോൾ ഞാൻ തന്നെ ഹിഡുംബി എന്നൊരു പുതിയ കഥ എഴുതാൻ കാരണമായിട്ടുണ്ടാകുക എന്ന് ഞാൻ നിരൂപിക്കുക അതുപോലെ ഉർവശിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചൊല്ലിയാടാത്ത ചില ചരണങ്ങളിൽ എന്നെ ആലിംഗനം ചെയ്യൂ എൻ്റെ കുജങ്ങളെ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വൃത്തികേട് പറയുന്ന ധാരാളം ചരണങ്ങളുണ്ട് അതിൽ അപ്പോൾ മാത്രമല്ല ഈ ദിനകരേണരതി സംഗമം ദിനം എന്നീ അത് അങ്ങനെ ചോദിച്ചാൽ അർജുൻ എന്തുത്തരം പറയും അർജുനെ അത് കേട്ടിട്ടില്ല ഭയങ്കര പ്രശ്നമാണ് പിന്നെ അപ്പോൾ അതിനെക്കുറിച്ച് അതിന് ഒരു ഉത്തരം കിട്ടിയില്ല അതിന് ഉത്തരം കിട്ടുന്നില്ല മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന് ചുമന്ന ചുണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഇഷ്ടപ്പെടുമോ ഇല്ല തുണ്ടിപ്പവിഴം പോലെയുള്ള ഒരു ചുണ്ടുള്ള ഒരു പുരുഷന് അല്ലെങ്കിൽ പൗരുഷം എന്ന് പറയുന്നതിലെ ഈ തൊണ്ടിപ്പവിഴവും വീണാക്കുവാണം ഒന്നുമല്ല വീണ പോലെയുള്ള ശബ്ദം ഒരു പുരുഷന് നന്നല്ല എനിക്ക് ഒരു ചെറിയൊരു സംശയം ഹരിയേട്ടൻ പറയേണ്ടതാണ് നമുക്ക് ഈ കലാകാരന്മാർക്കുള്ള സ്വാതന്ത്ര്യക്കുറവ് നമ്മൾ മീതുള്ളവർ ചെയ്തത് തെറ്റെന്ന് പറയാൻ പാടില്ല പറഞ്ഞാൽ നമ്മൾ അഹങ്കാരി ആ ഒരു രീതി നമ്മളെ വല്ലാതെ അല്ലെങ്കിൽ മുമ്പുള്ളത് നമ്മൾ തെറ്റ് എന്ന് പറയുന്നില്ല അല്ല അതിനെ നമുക്ക് ശരിയോ തെറ്റോ എന്നുള്ള നമുക്ക് ഒരു അനലൈസ് ചെയ്യാൻ കൂടി നമുക്കുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ള ഒരു രീതി ഇല്ലേ ആ ചിലപ്പോൾ ഈ ആ നമ്മുടെ പ്രത്യേകിച്ച് ഈ കഥകളി മേഖലയിൽ കഥകളിയിൽ അത് അത് നിലനിൽക്കുന്നുണ്ടാവാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ധാരാളം എനിക്ക് നിരൂപണങ്ങളും വിമർശനങ്ങളും കെ പി അപ്പൻ്റെയും മുണ്ടശ്ശേരിയുടെയും ഒക്കെ എൻ്റെ മലയാളത്തിന് എൻ്റെ സബ്ജക്റ്റാണ് അപ്പം വിമർശനം എന്ന് പറയുന്നത് തന്നെ ഒരു മേഖലയാണ് വിമർശനം നിരൂപണം എന്ന് പറയുന്നത് തന്നെ ഒരു മേഖലയാണ് അപ്പം നമുക്ക് സെൽഫ് ക്രിറ്റിസിസം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളെ തന്നെ വിമർശിക്കുന്നുണ്ട് നമ്മൾ ഇതേവരെയുള്ള ഇന്നത്തെ ഇത്രയും കാലഘട്ടത്തിൽ ഈ കല ഇത്തരം കലകളൊക്കെ അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിന് മുൻപുണ്ടായ ചില കാര്യങ്ങളെ വിമർശിച്ചത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായിത്തീരുന്നത് അതിന് മുടക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ ഒരു സംഘാടക ആസ്വാദക വൃന്ദമാണ് കഥകളിയെ പലപ്പോഴും ഭരിക്കുന്നത് അല്ലെങ്കിൽ കഥകളിയെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട് മാത്രമല്ല ഈ പാട്ടുകാരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല പാട്ടുകാരെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ അവരന്വേഷിച്ച് കണ്ടെത്തി വേറെ രാഗങ്ങൾ കണ്ടെത്തി അവർ അരങ്ങത്ത് പാടുന്ന സമയത്ത് എല്ലാവരും കൈയടിക്കുന്നു ഒരു വേഷക്കാരൻ എന്തെങ്കിലും ഒരു യൂത്ത് ഫെസ്റ്റിവലിലത്തെ കാര്യം പറയാം എന്താണ് കാലകേവത്തിലെ ഇന്ദ്രൻ്റെ അടുത്തുള്ള വിജയനഹമല്ലേ അതെ വിജയനഹമിത ആ അതിൽ ഇങ്ങനെ കാണിച്ചാൽ പാടില്ല ഇങ്ങനെ കാണിച്ചാൽ പാടില്ല അതിൻ്റെ പേരിൽ ജഡ്ജിമാർ തമ്മിൽ അടിബഹളം ഉണ്ടായ ആയി വന്നു എന്നുള്ളടത്ത് ഇങ്ങനെ കാണിച്ചാൽ അത് ഈ ആശാൻ്റെ ചിട്ട അതാണ് ഈ ആശാൻ്റെ ചിട്ട അതാണ് പണ്ട് തമ്മിൽ തല്ലിയ ഞാൻ ഇരുന്നിട്ടുണ്ട് അപ്പം ഏത് കാണി അപ്പം ഇതൊന്നും ഈ പാട്ടിന് ബാധകമല്ലേ പാട്ടിലൊരു സംഗതി ചേർക്കുന്നത് പോലെ എന്തുകൊണ്ട് വേഷത്തിൻ്റെ ഒരു മുദ്രയിലൊരു സംഗതി ചേർക്കാൻ ഒരു വേഷക്കാരന് സാധിക്കുന്നില്ല ചേർത്താൽ വിമർശിക്കപ്പെടും വിമർശിക്കപ്പെടും മാത്രമല്ല അത് ബുദ്ധിമുട്ട് അത് ഒരിക്കലും അംഗീകരിക്കുന്നുമില്ല മലയാളത്തിൽ ഞാൻ ചെയ്തൊരു കമ്പോസിഷനാണ് ഞാനൊരു 10-20 കമ്പോസിഷൻസ് ചെയ്തിട്ടുണ്ട് അതിൽ ഹുസൈനിയിലൊരു കമ്പോസിഷൻ പാടാം
ஸ்தானம் ஈமரமோ ஆமரமோ ராமா நின்னாஸ்தானம் ஈமரமோ ஆமரமோ ராமா நின்னாஸ்தானம் ஈமரமோ ஆமரமோ ஸ்தானம் ஈமரமோ ஆமரமோ ராமா நின்னாஸ்தானம் ஈமரமோ ஆமரமோ ராமா நின்னாஸ்தானம் ஈமரமோ ஆமரமோ சோம சௌம்ய வதனா சோம சௌம்ய வதனா சூர்ய சௌர்ய நயனா சோம சௌம்ய வதனா சூர்ய சௌர்ய நயனா சோம சௌம்யவதனா சூர்ய சௌர்ய நயனா சோம சௌம்யவதனா சூர்ய சௌர்ய நயனா சோதர சௌமித்ரி சக வாசமுதித ஹ்ருதய சோதர சௌமித்ரி சக வாசமுதித ஹ்ருதய ஈமரமோ ஆமரமோ ராமாநின்னாஸ்தானம் ஈமரமோ ஆமரமோ வானரவர பாவன ஹ்ருதயாம்பலமோ மாருதி வானர வர பாவன ஹ்ருதயாம்பலமோ சிம்ஹாசனமதில் பாதுகம் பிரதிஷ்டி சொரு மனமோ காய்கனியூட்டே கை புனோக்கி காழ்ச்சவச்ச மனமோ காய்கனியூட்டே கை புனோக்கி காழ்ச்சவச்ச மனமோ நௌக துழஞ்ஞாறு கடத்திய குஹனுடே நிர்மல மனமோ பாதிவிருத்திய தீபமெறிஞ்ச கம்மோ ஓ ஜானகி தன் பாதிவிருத்திய தீபமெறிஞ்ச கமோ தானவியுட ராகரோகமார்ந்தொரு மனமோ ஜானகி தன் பாதிவிருத்திய தீபமெறிஞ்சகமோ தானவியுட ராகரோகமார்ந்தொரு மனமோ சுதவியோக சோகம் பூண்டெறிஞ்ச பிதிருமனமோ சுதவியோக சோகம் பூண்டெறிஞ்ச பிதிருமனமோ ஆதி காவியமாரஜிச்ச மாமுனி தன் மனமோ ஆதி காவியமாரஜிச்ச மாமுனி தன் மனமோ ஈமரமோ ஆமரமோ ராமநின்னாஸ்தானம் ஈமரமோ ஆமரமோ
മരമോ പിന്നെ 2005 അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ അച്ഛനുള്ള കാലത്ത് തന്നെ ഞാൻ ഇതിൻ്റെ സെക്രട്ടറി ആയി ഞാൻ ചുമതല ഐ മീൻ മരിക്കുന്നതിന് മുൻപ് തന്നെ എന്നെ ഇതിലെ കമ്മിറ്റിയിൽ എടുക്കണം എന്നുള്ളൊരു ധാരണയായി രാമകേഷൻ എന്നുള്ളത് ചെയർമാൻ അത് വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു കാരണം അത് അതുവരെ കൊണ്ടുവന്ന് നടന്നിരുന്ന അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിലും നന്നായ നിലയ്ക്കത് കൊണ്ടു നടക്കാൻ സാധിക്കുക എന്നുള്ളത് അതുകൊണ്ട് അതിനുശേഷമാണ് അവിടെ ഇതിന് താഴെ വളരെ ചെറിയൊരു സ്ഥലത്താണ് കഥകളി അക്കാദമി ഉണ്ടായിരുന്നത് അതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതും ഈ ഓഡിറ്റോറിയം ഇങ്ങനെ ഡെവലപ്പാക്കിയതും ഇവിടെ 4-5 കളരികൾ ഒക്കെ പുതുതായി ചെയ്തതും ഇതീരിതവതീശ്വരേ കൃതനദൗഗദേ ക്രതുത്സവമധോർജിതം പിതുരദിവസ ഫലവതി സദാഖില സതീ ശിരോമാലിക സതീ ഭഗവതി നീഗപദീമുവാ പദാനത ലോകാദിപ കാന്ത കരുണാലയ വാചം ലോകാദിപ കാന്ത കരുണാലയ വാചം ആകർണയ ശംഭോ ആകാംക്ഷ ഉന്നെന്തേ മനതാരിൽ വളരുന്നു അതിനനു ണു വദീകേണം ആശ്രീത ജന ബന്ധോ അതിനു വദീകേണം ആശ്രീത ജന ബന്ധു ലോകാദിപ ശ്രീ കോട്ടക്കൽ ദേവാസേട്ടനോടൊപ്പം അല്ലെ ഞങ്ങളോടൊപ്പം ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത്രയേറെയും ഇത്രയധികം ഇനിയും കുറേ വരാനിരിക്കുന്നു. പക്ഷെ ചോദ്യങ്ങൾ കുറവായിപ്പോയെന്നാണ് ഇപ്പോൾ എൻ്റെ ദേവാസേട്ടൻ്റെ ഒരു വിഷമം. എന്തായാലും കുറേ കാര്യങ്ങൾ തുറന്ന് അത് ചെയ്ത ത്യാഗങ്ങളെ തുറന്ന് കാണിക്കാനൊക്കെ സന്മനസ് കാണിച്ച ശ്രീ സദന ഹരികുമാരേട്ടന് ഹൃദയത്തിൽ തൊട്ട് നിറഞ്ഞ ഹൃദയത്തോടെ വലിയൊരു നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, സന്തോഷം.